വചനോദയം വിശുദ്ധമത്തായിയുടെ സുവിശേഷം 23 അധ്യായം 1-12 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് യേശു ജനക്കൂട്ടത്തോടും തൻ്റെ ശിഷ്യന്മാരോടും അരുളി ചെയ്തു, നിയമജ്ഞരും ഫരിസേയരും മോശയുടെ സിംഹാസനത്തിൽ ഇരിക്കുന്നു. അതിനാൽ അവർ നിങ്ങളോട് പറയുന്നതെല്ലാം അനുസരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുവിൻ. എന്നാൽ അവരുടെ പ്രവൃത്തികൾ നിങ്ങൾ അനുകരിക്കരുത്. അവർ പറയുന്നു, പ്രവർത്തിക്കുന്നില്ല. അവർ ഭാരമുള്ള ചുമടുകൾ മനുഷ്യരുടെ ചുമലിൽ വെച്ച് കൊടുക്കുന്നു, സഹായിക്കാൻ ചെറുവിരൽ അനക്കാൻ പോലും തയ്യാറാകുന്നില്ല. മറ്റുള്ളവർ കാണുന്നതിന് വേണ്ടിയാണ് അവർ തങ്ങളുടെ പ്രവൃത്തികളെല്ലാം ചെയ്യുന്നത്. അവർ തങ്ങളുടെ നെറ്റിപ്പട്ടകൾക്ക് വീതിയും വസ്ത്രത്തിൻ്റെ തൊങ്ങലുകൾക്ക് നീളവും കൂട്ടുന്നു. വിരുന്നുകളിൽ പ്രമുഖസ്ഥാനവും സിനഗോഗുകളിൽ പ്രധാന പീഠവും നഗരവീതികളിൽ അഭിവാദനവും ഇഷ്ടപ്പെടുന്നു. റബ്ബി എന്ന് സംബോധന ചെയ്യപ്പെടാനും ആഗ്രഹിക്കുന്നു. എന്നാൽ നിങ്ങൾ റബ്ബി എന്ന് വിളിക്കപ്പെടരുത്. എന്തെന്നാൽ നിങ്ങൾക്ക് ഒരു ഗുരുവേ ഉള്ളൂ, നിങ്ങളെല്ലാം സഹോദരന്മാരാണ്. ഭൂമിയിൽ ആരെയും നിങ്ങൾ പിതാവെന്ന് വിളിക്കരുത്. എന്തെന്നാൽ നിങ്ങൾക്കൊരു പിതാവേയുള്ളൂ, സ്വർഗസ്ഥനായ പിതാവ്. നിങ്ങൾ നേതാക്കന്മാർ എന്നും വിളിക്കപ്പെടരുത്. എന്തെന്നാൽ ക്രിസ്തുവാണ് നിങ്ങളുടെ ഏക നേതാവ്. നിങ്ങളിൽ ഏറ്റവും വലിയവൻ നിങ്ങളുടെ ശുശ്രൂഷകനായിരിക്കണം. തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. വചന വിചിന്തനം. ദൈവം മോശ വഴി ഇസ്രായേൽ ജനങ്ങൾക്ക് രക്ഷയുടെ നിയമം നൽകി. നിയമജ്ഞരും ഫരിസേയരും നിയമത്തെ മോശയുടെ സിംഹാസനത്തിലിരുന്നാണ് വ്യാഖ്യാനിച്ചിരുന്നത്. ഓരോ സിനഗോഗിലും വ്യാഖ്യാതാവിന് ഇരിപ്പിടമുണ്ടായിരുന്നു. യേശു 3 വിധത്തിലുള്ള വിമർശനങ്ങളാണ് നിയമജ്ഞരുടെയും ഫരിസേയരുടെയും നേർക്ക് ഉന്നയിക്കുന്നത്. വാക്കും അവരുടെ അനുകരണയോഗ്യമല്ലാത്ത പ്രവൃത്തിയും തമ്മിൽ ഒരിക്കലും യോജിക്കാൻ പറ്റാത്ത അന്തരമുണ്ട്. അതുകൊണ്ട് അവരുടെ കപടതയെ, ഇരട്ട ജീവിതത്തെ പൂർണമായും തിരസ്കരിക്കണം. മനുഷ്യരുടെ ചുമലിൽ ഭാരമുള്ളതും ദുർവഹവുമായ ചുമട് നൽകുന്നതിൽ അവർ സന്തോഷിക്കുകയും എന്നാൽ ജനങ്ങളെ സഹായിക്കാൻ ചെറുവിരൽ പോലും അനക്കാത്ത അവരുടെ മനോഭാവവും തികച്ചും തെറ്റാണ്. ഭാരമുള്ള ചുമടെന്ന് പറയുന്നത് മനുഷ്യ നിയമങ്ങളെ ദൈവിക കൽപ്പനകളായി പാലിക്കുവാൻ നിർബന്ധിക്കുന്നതാണ്. നിയമജ്ഞരുടെയും ഫരിസേയരുടെയും ഗർവവും പ്രകടനപരമായ ഭക്തിയും അർഹിക്കാത്ത ആഗ്രഹങ്ങളും ലജ്ജാകരമായ പ്രവൃത്തികളാണ്. അതുകൊണ്ട് എല്ലാവിധ ആഗ്രഹങ്ങളിൽ നിന്ന് നമ്മൾ അകലുമ്പോൾ ദൈവവുമായി അടുക്കും. മനുഷ്യജീവിതം ധന്യമാകുന്നത് എളിമ കൊണ്ടാണ്. എളിമ മനുഷ്യൻ്റെ ഗർവിനെ ഇല്ലാതാക്കുകയും അവനെ ചിറകുകളില്ലാത്ത മാലാഖയാക്കി മാറ്റുകയും ചെയ്യുന്നു. എളിമയുള്ളവരെ ദൈവം ഉയർത്തുന്നു. ദൈവത്താലല്ലാതെ സ്വന്തമായോ മറ്റുള്ളവരാലോ ഉയർത്തപ്പെടുന്നത് നിലനിൽക്കുകയില്ല.